ഹലോ എവ്രിവൺ, എൻ്റെ പേര് ആദിത്യ കൃഷ്ണൻ. ഞാൻ 2019-2020 മെഡിക്കൽ റിപ്പീറ്റഡ് ബാച്ചിൽ ആൽഫ എൻട്രൻസ് അക്കാഡമിയിൽ പഠിച്ച കുട്ടിയാണ്. ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ഉയർന്ന മാർക്കോടുകൂടി തന്നെ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഈ ഒരു നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആൽഫ എൻട്രൻസ് അക്കാഡമിയാണ്. ആദ്യം തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്, ഓരോ ചാപ്റ്ററിലും ഉണ്ടാകുന്ന ഓരോ ഡൗട്ടുകളും തീർക്കാൻ ഞങ്ങളുടെ ടീച്ചേഴ്സ് എപ്പോഴും തയ്യാറായിരുന്നു. ഇപ്പോൾ ഇൻ്റർവെൽ ടൈമിലാണെങ്കിലും ലഞ്ച് ബ്രേക്ക് ടൈമിലാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സിനെ പോയി അപ്രോച്ച് ചെയ്യാൻ കഴിയുകയും ഞങ്ങളുടെ ഏതൊരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണെങ്കിൽ പോലും റെഗുലറായിട്ട് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയും ഞങ്ങൾ പഠിക്കുന്നുണ്ടോ, ഞങ്ങൾ ഡൗൺ ആണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ വിളിച്ച് ഞങ്ങളുടെ പേരൻസിനെ അറിയിക്കുകയും നിങ്ങളുടെ കുട്ടി പഠിക്കുന്നുണ്ട് എന്നാൽ അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് അറിയിക്കുകയും അതിലൂടെ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയും സാധിച്ചു. ഈ ഒരൊറ്റ വർഷത്തിലൂടെ എനിക്ക് ടീച്ചേഴ്സിൽ നിന്നും ഒരുപാട് സപ്പോർട്ടും അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും ഇപ്പോൾ ബയോളജിയിലും കെമിസ്ട്രിയിലും ഫിസിക്സിലാണെങ്കിൽ പോലും ഓരോ ചെറിയ ഡൗട്ടും ക്ലിയർ ചെയ്ത് പോകാൻ സാധിച്ചു. പിന്നെ ഇവിടെ റെഗുലറായിട്ട് നടക്കുന്ന എക്സാം, എല്ലാ ദിവസവും എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചിരുന്നു. അത് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുമ്പോൾ അവസാനം എക്സാം എഴുതുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാകത്തുള്ളൂ. കാര്യം എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, എങ്ങനെ ബബ്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഇവിടുത്തെ റെഗുലർ എക്സാം നടത്തുന്നതിലൂടെ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഈ ഒരൊറ്റ വർഷം കോഴ്സ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മോട്ടിവേഷൻ. അതിന് ഞങ്ങളുടെ റോജസ് സാർ എപ്പോഴും റെഡിയായിരുന്നു. റെഗുലറായിട്ട് ഞങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ തരികയും ആ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ ടൈം ടേബിൾ, ഒരു ക്ലിയർ ടൈം ടേബിൾ ഞങ്ങൾക്ക് തരികയും അത് ഫോളോ അപ്പ് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ഒരു സമ്മപ്പ് ചെയ്യുകയും സാർ ചെയ്യുമായിരുന്നു. ആ ഒരു ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്യാൻ ആദ്യമൊക്കെ കുറച്ച് പാടാണെങ്കിൽ പോലും പിന്നെ പിന്നെ അത് റെഗുലറായി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്തിരുന്നു. സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ കൂടെ എൻ്റെ പഠിത്തത്തിന് മാത്രമല്ല അല്ലാതെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഗുണം ആകുന്ന അറിവുകളൊക്കെയായിരുന്നു സാർ ഞങ്ങളോട് ഷെയർ ചെയ്യുന്ന. റെഗുലറായിട്ടുള്ള അസംബ്ലീസിലും അതേപോലെ തന്നെ സാർ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. എങ്ങനെ സക്സസ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാർ ഷെയർ ചെയ്യും. ആ ഒരു മോട്ടിവേഷനിലൂടെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എനിക്ക് ഒരു വർഷം കൊണ്ട്. പഠിത്തത്തിൽ നിന്നുള്ള സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് യോഗ ക്ലാസ്സുകളും അതേപോലെ തന്നെ മെഡിറ്റേഷനും ഒക്കെ ആൽഫ അക്കാഡമിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിത്തത്തിലേക്കുള്ള സ്ട്രെസ്സുകൾ വളരെയധികം ഞങ്ങൾക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു വർഷം എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ഒരുപാട് സ്ട്രെസ്സ് നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ യോഗ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിലൂടെ അതിൽ നിന്ന് ഒരുപാട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ അവസാനം എനിക്ക് എൻ്റെ സ്വപ്നമായ MBBS എന്നൊരു പദവിയിലേക്ക് എത്താൻ പറ്റി. ഇതിൽ പിന്നെ പ്രവർത്തിച്ച ആൽഫ എൻട്രൻസ് അക്കാഡമിയിലെ എൻ്റെ ടീമിനോട് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണെങ്കിൽ പോലും അപ്പോൾ പോലും ഞങ്ങൾക്ക് റെഗുലറായിട്ട് സാറിൻ്റെ വോയിസ് മെസ്സേജസ് വാട്സപ്പിലൂടെ കിട്ടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ ആണെങ്കിൽ പോലും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ യൂട്യൂബ് വഴി ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അതൊക്കെ ഒരുപാട് അവസാനം വരെ, എക്സാമിൻ്റെ അവസാനം വരെ അതൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഗുണം ചെയ്തു. അപ്പോൾ ഈ ഒരു നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആൽഫ എൻട്രൻസ് അക്കാഡമിയിലെ എൻ്റെ ടീമിനോടും സ്റ്റാഫിനോടും നോൺ സ്റ്റാഫിനോടും എല്ലാവരോടും ബിഗ് താങ്ക് യു. അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു സ്വപ്നത്തിന് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പേരൻസിനും എൻ്റെ ഫാമിലിക്കും ഒരുപാട് നന്ദി.